ഐ മീൻ ഫിഫ്ത്ത് ഗ്രേഡ്. ഞാൻ എനിക്ക് 10 വയസ്സാണ്. അപ്പോൾ ഈ പാട്ടിൻ്റെ ഓപ്പർച്യൂണിറ്റി തന്നേന് ഐ ലൈക്ക് ടു താങ്ക് കൃഷ്ണപ്രിയ ആൻറ്റി, ഹൂസ് ദ ഡയറക്ടർ, ദ സ്ക്രിപ്റ്റ് റൈറ്റർ ആൻഡ് ദ പ്രൊഡ്യൂസർ ഓഫ് ദിസ് മൂവി ആൻഡ് ദ ലിറിസിസ്റ്റ് ഓഫ് മൈ സോങ്. ആൻഡ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറായ രഞ്ജിനി സുധീരൻ ആൻറ്റിക്കും, പിന്നെ ഇത് റെക്കോർഡ് ചെയ്യാൻ എന്നെ സഹായിച്ച സുരേഷ് അങ്കിളിനും ശ്രീലാകേട്ടനും താങ്ക് യു സോ മച്ച്. പിന്നെ ഇത് എനിക്ക് ഗ്രൂം ചെയ്ത് തന്ന എൻ്റെ ഗുരു വിജേഷ് ഗോപാൽ സാറിനും താങ്ക് യു സോ മച്ച്. അപ്പം ഇത് എൻ്റെ സെക്കൻഡ് മൂവി സോങ് ആണ്, ഞാൻ പാടിയിരിക്കുന്ന സെക്കൻഡ് മൂവി സോങ് ആണ്. പക്ഷേ ഇതാണ് ആദ്യം ഇറങ്ങുന്നത്. അപ്പം ഞാൻ ഈ പാട്ടിൻ്റെ ഒരു 4 വരി പാടിത്തരാം. മിന്നിപ്പായും മിന്ന മിന്നിക്കൂട്ടങ്ങളോ, ചിരിപ്പായും ദൂരെ ദൂരെ ഓ, ചെന്നെത്തിടാ നഗരതീരങ്ങളിൽ, കണ്ടിടാം ആകാശക്കോട്ടകൾ, ആഹാ നവമഞ്ചലിൽ കയറിടാ, മേലെ മേലെ വാനതിൽ ചെന്നിടാ. താങ്ക് യു. മലയാള സിനിമയിലെ പുതിയ വാഗ്ദാനം ഇതാ നിൽക്കുന്നു. എന്നെ പുകഴ്ത്താനായിട്ട് എന്തായാലും ആൾക്ക് കഴിയില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞതാ. ഒരുപാട് കൂട്ടുകളുമായിട്ടാണ് ഈ സിനിമയിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു, സിനിമ എന്താണെന്നും അറിയാൻ കഴിഞ്ഞു. ഒരു ശ്രീലങ്കൻ സുന്ദരി ഇൻ അബുദാബി, ആദ്യം പറയേണ്ടത് ഈ പേരെന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ പ്രമേയം തന്നെ 2 കുട്ടികളെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ അവരുടെ മാതാപിതാക്കളാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിൽ ഒരു അമ്മ എന്ന് പറയുന്ന ഒരു ശ്രീലങ്കക്കാരിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പേര് വന്നത്. ശ്രീലങ്കക്കാരിയായ ഇനാറ എന്ന ക്യാരക്ടർ, നമ്മുടെ നടി ഇവിടെ എത്തിയിട്ടില്ല, ആൾ അബുദാബിയിലാണ്. അപ്പോൾ മകളെ കൊണ്ട് അബുദാബിയിൽ എത്തുന്നതാണ് നമ്മുടെ തുടക്കം. അതുകൊണ്ടാണ് സിനിമയുടെ പേര് ഒരു ശ്രീലങ്കൻ സുന്ദരി ഇൻ അബുദാബി എന്ന് തോന്നുന്നത്. കൃഷ്ണപ്രിയ, എന്തുകൊണ്ടും നമ്മൾ കേൾക്കാത്ത, പറയാത്ത, രസിപ്പിക്കുന്ന ഒരു കഥ തന്നെയായിരിക്കും. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സിനിമയുമായുള്ള ഏക ബന്ധം എന്ന് പറയുന്നത് ഒരു തുടക്കക്കാരി ഒരു സിനിമ എഴുതി ഡയറക്റ്റ് ചെയ്ത് ഇവിടത്തോളം എത്തുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടാവും, അവരുടെ സ്വപ്നം നിറവേറുന്ന ഈ മുഹൂർത്തം വരെ എന്തിലൂടെയെല്ലാം കടന്നു പോയിട്ടുണ്ടാവും എന്ന് കൃത്യമായി തിരിച്ചറിയാവുന്ന ഒരാളാണ് ഞാനും. നീരജ എൻ്റെ ആദ്യത്തെ ഡയറക്ഷനായിരുന്നു. അപ്പോൾ കൃത്യമായി എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ സ്വപ്നമെല്ലാം പൂവണിയെന്നൊരു നിമിഷം എല്ലാവരുടെയും ഒരു പ്രാർത്ഥന അവർക്കുണ്ടാവണം. സിനിമ ഒരു വലിയ വിജയമാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.